നമസ്കാരം. മനസ്സമാധാനമായിട്ട് ജീവിക്കണം എന്നാഗ്രഹമുള്ളവർക്കും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹമുള്ളവർക്കും ഇപ്പോൾ കേരളത്തിൽ മടുത്തിരിക്കുന്നു. ഉന്നത പദവികളിലിരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇത്തിരിയെങ്കിലും ആത്മാഭിമാനമുള്ളവർക്ക് ഒട്ടും പറ്റില്ല. ആകെ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളത് CPM-കാർക്ക് മാത്രമാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ്റെയോ IAS ഉദ്യോഗസ്ഥൻ്റെയോ മുകളിലാണ് CPM-ൻ്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൻ്റെ പോലും സ്ഥാനം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ ഒരുമാതിരിയുള്ള ഉദ്യോഗസ്ഥരൊന്നും തയ്യാറാകില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ കേരളം വിടുന്നത് എന്ന് ഒടുവിൽ പറയാം. കേരളത്തിൽ നിന്ന് നിരവധി IAS IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ സ്ഥലം വിടുകയാണ്. കാരണങ്ങൾ പലത് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ മടുപ്പ് തന്നെയാണ് ഇതിന് കാരണമായത് എന്നാണ് സൂചന. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടക്കം 6 ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ കേന്ദ്ര സർവീസിലേക്ക് പോകും. DGP റാങ്കിലുള്ള വിജിലൻസ് മേധാവി TK വിനോദ്കുമാർ അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ അധ്യാപകനായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കേന്ദ്രാനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം അമേരിക്കയിലേക്ക് പറക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളും സെക്രട്ടറി റാങ്കിലുള്ള അശോക് കുമാർ സിംഗും ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളും ജല അതോറിറ്റി MD ഭണ്ഡാരി സ്വാഗത രൺവീർ ചന്ദും ഉടനെ തന്നെ കേന്ദ്രത്തിലേക്ക് പോകും. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായ MG രാജമാണിക്യമാകട്ടെ അമേരിക്കയിൽ ഉപരിപഠനത്തിനായും പോകുന്നു. രാജമാണിക്യം അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ദീർഘകാല അവധിയിൽ പോകാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും DIGയുമായ നിശാന്തിനിയുടെ തീരുമാനം. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന സുമൻ ബില്ലയെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് 2 മുൻപ് കേന്ദ്ര സർവീസിലേക്ക് മാറ്റിയിരുന്നു. കേരള കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ മനോജ് ജോഷിയും രാജേഷ് കുമാർ സിംഗും അടക്കം 19 പേർ ഇപ്പോൾ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. തിരുവനന്തപുരം കളക്ടർമാരായിരുന്ന നവജ്യോത് ഖോസ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ സെൻസസ് ഡയറക്ടറായും S വെങ്കടേശപതി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പിൽ ഡയറക്ടറായും കേന്ദ്രത്തിലുണ്ട്. ജോഷിയും മൃണ്മയി ശശാങ്ക് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലാണ്. 18 IPS-കാരും 15 IAS-കാരും ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുണ്ട്. ഏഷ്യൻ വികസന ബാങ്കിൽ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റായ സഞ്ജീവ് കൗശിക് ഉടൻ തന്നെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തും. അദ്ദേഹത്തെ ധനസെക്രട്ടറിയാക്കാനാണ് തീരുമാനം. 231 IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ കുറവുള്ളതാകട്ടെ 89 എണ്ണവും. 172 IPS ഉദ്യോഗസ്ഥരുടെ തസ്തികകളുള്ള സംസ്ഥാനത്ത് നിലവിൽ 59 പേരുടെ കുറവുണ്ട്. 107 IFS ഉദ്യോഗസ്ഥരുടെ തസ്തികയുള്ള സ്ഥാനത്ത് 36 പേർ കുറവാണ്. ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധി കാരണം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നർത്ഥം. CPM-കാർക്കും DYFI-ക്കാർക്കും ഡോക്ടറേറ്റ് കിട്ടുന്നത് പോലെയല്ല ഇവരൊക്കെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാകുന്നത്. ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് കളക്ടറും കമ്മീഷണറും ഒക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ പല ആശയങ്ങളും ഉണ്ടാകും. അതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ നാട് ഭരിക്കുന്ന 4-ാം ക്ലാസ്സുകാരൻ്റെയൊക്കെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ആത്മനിന്ദ തോന്നിയേക്കാം. ഒരു തസ്തികയിൽ മിനിമം 2 നൽകണമെന്ന ചട്ടവും സർക്കാർ പാലിക്കുന്നില്ല. കേരളം വിട്ടുപോകാൻ ഇതും ഒരു കാരണമാണ്. സ്ഥലം മാറ്റം നൽകുന്നതാകട്ടെ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയോടെയുമല്ല. ഇതൊക്കെ കൊണ്ടാണ് IAS IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലും നിഷ്ക്രിയനാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. പക്ഷേ അവരുടെയൊക്കെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എല്ലാത്തിനും പഴി കേൾക്കുന്നത് ഉദ്യോഗസ്ഥരും. അതിനേക്കാളുപരി മറ്റൊരു അപകടം കൂടി പതിയിരിപ്പുണ്ട്. ഉദ്യോഗസ്ഥരെ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമൊക്കെ സർക്കാർ ഓരോന്ന് ചെയ്യിപ്പിക്കും. ഒടുവിൽ വെള്ളം കുടിക്കുന്നത് ഉദ്യോഗസ്ഥരും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറിന്റെ അവസ്ഥ ഈ ഉദ്യോഗസ്ഥരൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതാണ്. ടിക്കാറാം മീണയെ പോലെയായാൽ വിരമിക്കുന്നതിൻ്റെ തലേ ദിവസം പെട്ടിയും പ്രമാണവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വിരമിക്കുന്ന ദിവസം സ്ഥലം കാലിയാക്കാം. TP സെൻകുമാറിനെയോ ജേക്കബ് തോമസിനെയോ പോലെയായാലോ നക്ഷത്രമെണ്ണിക്കും പിണറായി വിജയൻ. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ആരും അറിയാതെ പടിയിറങ്ങിപ്പോകാം. അല്ലെങ്കിൽ KM എബ്രഹാമിനെയോ ലോക്നാഥ് ബെഹ്റയെ പോലെയോ ടോം ജോസിനെയോ ഒക്കെ പോലെയായിരിക്കണം. എങ്കിൽ വിരമിച്ചാലും കുഴപ്പമില്ല. ലക്ഷങ്ങൾ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കിട്ടുന്ന ഏതെങ്കിലും കസേരയിൽ വീണ്ടും കയറിയിരിക്കാം. അത് എല്ലാവരെ കൊണ്ടും പറ്റില്ലല്ലോ. ആത്മാഭിമാനം ഇല്ലാത്തവർക്കല്ലേ ഇതൊക്കെ പറ്റൂ. എന്തായാലും കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും ഈ ഒഴിവുള്ള തസ്തികകളിൽ ആനാവൂർ നാഗപ്പനെയോ സമ്പത്തിനെയോ ആർഷോയെയോ ഒക്കെ നിയമിക്കാതിരുന്നാൽ അത് നമ്മുടെ മഹാഭാഗ്യം.